അങ്ങനെ ജ്യൂസ് അടിക്കാനുള്ള കൈപ്പങ്ങൊക്കെ ഞങ്ങൾ ജാറിൽ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ തന്നെ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കൂ. റാസിയെ ഇത് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അനക്കുള്ള ജ്യൂസൊക്കെ ഉണ്ടല്ലോ, ഇത്തന്നെ റെഡിയാകും. അയ്യടാ ഇത് മിക്കവാറും കണ്ടിട്ടില്ലേ. ആ നമുക്ക് നോക്കിക്കാം, നമുക്ക് കണ്ടറിയാം. അങ്ങനെ ചലഞ്ചിങ് ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചലഞ്ച് നടത്തിയാൽ മതി. ഒരു സ്പൂണും കൂടി ഇതിലേക്ക് ഇടാം കുടിക്കാൻ സുഖത്തിനെ. ദാസ എനിക്ക് കുടിക്കാൻ സുഖത്തിനെ ഒരു സ്പൂണും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. വെറുത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടിട്ടു. ഇത് സ്പൂണൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിക്കോ, കുടിച്ചാൽ നല്ല സുഖം ഉണ്ടാവും. ദാസ ഈ ജ്യൂസ് കണ്ടിട്ടേ എനിക്ക് കുടിച്ചുള്ള ഭാഗ്യം പോലെ തോന്നി. ഓ പിന്നെ ഇനി നിങ്ങൾക്കറിയണ്ടേ ചലഞ്ച് എന്താണെന്ന്? നിങ്ങൾക്കറിയണ്ടേ? ഇനി നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോകാം. അങ്ങനെ ചലഞ്ചിനുള്ള ലൈറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചലഞ്ചിന് ഉപയോഗിക്കാൻ പോകുന്ന ഞങ്ങൾ ലൈറ്റ്സ് ആണ്. പിന്നെ ഞങ്ങൾ ഇത് കമ്പനിന്റെ ലൈറ്റ്സുകളാണ്. അഞ്ചും വേറെ ടേസ്റ്റിയാണ്. ടേസ്റ്റി വേറെയാണ്, കമ്പനി വേറെയാണ്. അവൻ്റെ അഞ്ചെണ്ണം, എൻ്റെതും അഞ്ചെണ്ണമാണ്. ഇത് പാർലേസ് ക്ലാസിക്സ് ആക്കിയത്. ഇത് പാർലേസ് ടെൻ്റി ടൊമാറ്റോ. പിന്നെ ഇത് ഇത് ലേസാണ്. രണ്ട് പാർലേസിന്റെ കമ്പനിയും പിന്നെ രണ്ട് ലേസും. ബിങ്കോ ഒന്നുള്ളൂ, ബിങ്കോ രണ്ട് പേർക്ക് ഒന്നേ ഉള്ളൂ. അപ്പൊ ഇത് ലേസ് സ്പാനിഷ് ടൊമാറ്റോ ടെങ്കോ. പിന്നെ ഇത് ഇത് ലേസ് ഇന്ത്യ മാജിക്. പിന്നെ ഇത് ഒന്നുള്ളൂ ബിങ്കോ. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഞാൻ റാസിന്റെ കണ്ണ് കെട്ടും. എന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കമ്പനിന്റെ ഏതെങ്കിലും ഒരു ലേസ് എടുക്കും. നമുക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കാണ്ട് പൊട്ടിച്ചാണ്ട് അവർക്ക് ഏതെങ്കിലും കമ്പനിന്റെ ലേസ് ഞാൻ റാസിക്ക് കൊടുക്കും. എന്നിട്ട് ഓനി ആ കമ്പനിന്റെ പേര് തെറ്റാതെ പറയണം. ഒരു മിസ്റ്റേക്കും പോലും ഉണ്ടാവരുത്, തെറ്റാതെ പറയണം. ഓനക്ക് മനസ്സിലാവണമെങ്കിൽ ഓനെ സ്മെല്ല് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ കഴിച്ചു നോക്കുകയോ എങ്ങനെയായി എന്ത് ചെയ്തോട്ടെ, പക്ഷെ കമ്പനിന്റെ പേര് ഓൻ തെറ്റാതെ പറയണം. തെറ്റെങ്കിൽ തെറ്റാതെ പറഞ്ഞാൽ അവൻ വിജയിക്കും. വിജയിച്ചാൽ അവന് കൈപ്പങ്ങ ജ്യൂസിൽ നിന്ന് മോചനം നേടാം. ഫൈലായാൽ അവന് ഹാഫെങ്കിലും കുടിക്കണം. ഈ കൈപ്പങ്ങ ജ്യൂസ് ഒരു ഹാഫ് എങ്കിലും കുടിക്കണം. ഹാഫെങ്കിലും കുടിച്ചിട്ട് തോൽവി സമ്മതിക്കണം. ഇനി നമുക്ക് അതിക്കൊന്നും പറയണ്ട, നേരെ തന്നെ നമുക്ക് ചലഞ്ചിലേക്ക് പോകാം. കമോൺ ഗൈസ്. പിന്നെ റാസി ഒരു സംശയം, ഈ കയ്പ്പങ്ങ ജ്യൂസ് കണ്ടിട്ടേ എന്റെ മനസ്സിലെ കയ്പ്പ് ഇങ്ങനെ വരുന്നു ഒരു സംശയം. എനിക്ക് പേടിക്കണ്ട, ഈ കയ്പ്പങ്ങ ജ്യൂസ് എനിക്കില്ലേ, എനിക്കൊരു തുള്ളി പോലും വേണ്ട. ഓ പിന്നെ നമുക്ക് നോക്കാം. എന്നാ ശരി, നമുക്ക് ലേസ് കഴിക്കണ ചലഞ്ചിലേക്ക് പോകാം.
അതോ ഞാൻ പിന്നെ ചലഞ്ചിന് അണ്ണ കൂട്ടണ്ടിഞ്ഞോ പറഞ്ഞ Please, in
ഇന്ത്യസ് മാജിക് മസാല ശരിയാണോ അപ്പം ഓക്കെ കണ്ണ് തുറക്കട്ടെ ആ കണ്ണ് തുറക്കാനായോ നോക്കട്ടെ ഇന്നേ ഇറങ്ങി ഓക്കെ തുറന്നോ അതായത് കണ്ണ് തുറക്കില്ലേ കണ്ണ് തുറക്കുന്നതിന്റെ മുമ്പേ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കുണ്ട് എന്താണോ ശരിയല്ലേ ഉള്ളി ശരിയല്ലേ
കിട്ടടോ ോഡിങ്ങിലാട്ടോ ഉത്തരം എത്തിയിട്ടുണ്ട്. അപ്പം കിട്ടിക്കട്ടെ. ശരി, ഉത്തരമാണ്. ഇങ്ങനെയാണാവോ കഴിക്കുക? ആ, അതിന്റെ മുമ്പ് ഉണ്ടല്ലോ, പിന്നെ തെച്ചുന്നോ? എത്രണ്ണം തെച്ചുന്നോന്ന് പറഞ്ഞു. നാസി ഇനി കഴിച്ചാ, ചലഞ്ച് ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിന്റെ അഭിപ്രായം പറയാം. എടാ, അത് ഇജ കെട്ടു. അതൊക്കെ കയ്പങ്ങ് ജ്യൂസ് കുടിച്ചപ്പോ ശരിയായിക്കോളും. ഞാനല്ലല്ലോ കുടിച്ചിട്ടുണ്ട്, എനിക്ക് എത്ര മാർക്കാണ് പറഞ്ഞു പറഞ്ഞോ. എന്റെ തൊന്നേ തെറ്റിയിട്ടുള്ളു, എന്റെ എത്ര തെറ്റിയറിയോ? അങ്ങനെ നാസി ചലഞ്ചിൽ ഫൈലായിരിക്കുന്നു. ഞാൻ നാലെണ്ണത്തിൽ വിജയിച്ചിരിക്കുന്നു, നാസി രണ്ടെണ്ണത്തിൽ പെട്ടിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ പ്രത്യേകിച്ച് കള്ളക്കണി കൂട്ടിയണു? ഇല്ല, ആ കള്ളക്കണി കൂട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഓക്കെ, ഷുവർ ആയിട്ട് ഇടണം. ഞാൻ അവിടെ കള്ളക്കണി കൂട്ടിയിട്ട് ലിച്ച് തോരായും കുടിക്ക്. സ്പൂണൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയല്ലേ? അയ്യോ, ഇതൊന്നും വേണ്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് നിനക്കാണ്, ഓനാണ് തോൽക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. കിട്ടി എങ്ങനെ? അലപ്പനി ഇത് കുടിച്ചിടുക, അല്ലെങ്കിൽ ഇന്നിട്ട് തോൽവി സമ്മതിക്കുക. അതാവുമ്പോ നല്ലത് തോന്നണ. പൗരി കുടിക്കണം കേട്ടോ. അഞ്ച് സ്പൂണ്. ഒത്തോർക്ക് വലിയ കയ്പനെ വായക്ക് കൊറച്ചടിച്ചാ മതി, അപ്പത്തിന് വായ ഫുള്ള് കയ്പ്പാക്കാൻ. പിന്നെ ഇറക്കുമ്പോ കൊല്ലും കയ്പ്, വയറും കയ്പ്, എന്റെ ബോഡി മുഴുവൻ കയ്പ്പ്. അങ്ങനെ വാങ്ങി. ഓ മൈ ഗോഡ്, നൈസ് ബ്രോ. ഇതൊക്കെ ഞാൻ സഹിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു അടുത്ത അനക്കുള്ള ഒരു പണിപ്പം വരും. നോക്കി, ഇനി രണ്ട് സ്പൂണും കൂടി കുടിച്ചിട്ട് ഞാൻ മതിയാക്കും. നോക്കട്ടെ. നല്ല രസം കിട്ടോ കുടിച്ചല്ലേ. സുഖല്ലേ? പള്ളി ബോഡി മുഴുവനും ആകെ കൊളായിക്കണത് കുടിച്ചിട്ട് തന്നെ. ഇത് ഫുള്ള് കുടിച്ചണോലൊക്കെ ഉണ്ടല്ലോ, സമ്മതിക്കണം. ഞങ്ങൾ കുട്ടികളാണ് ഞാനീ, അപ്പൊ ഞാൻ ഇത് ഫുള്ളൊന്നും കുടിക്കില്ല. അത്ര എന്താ പറയാ, പാവല്ലേ ചേച്ചിട്ട് നിർത്തുകയാണേ. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ചലഞ്ച് ആയിട്ട് വരല്ലേ. ഇനി എൻ്റെ ഒരു ചലഞ്ച്, ഇനി ഞാൻ വരുമോ നോക്കാൻ്റെ ഒരു ചലഞ്ച്. ഞാൻ ഇതിനെക്കാട്ടും കയ്പുള്ള സാധനം കണ്ടുപിടിച്ചാണ് എനിക്ക്. ഇത് ആരുടെ ഐഡിയ ആണാവോ? എൻ്റെ ഐഡിയ. അങ്ങനെ ഇവിടെ നമ്മുടെ ചലഞ്ച് അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഇത്രയൊക്കെ കുടിച്ചിട്ടുള്ളൂ, അധികം ഒന്നും കുടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ചലഞ്ച് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ദിവസം അടുത്തൊരു കിടുക്കിടുക്കാച്ച് വീഡിയോയുമായി വരുന്നത് വരെ വെയിറ്റ് ആൻഡ് സീ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.